കേരളത്തിൽ ഇപ്പോഴും സ്കൂളുകൾ തുറന്നില്ല ഓൺലൈൻ വഴിയാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് പല കുട്ടികൾക്കും ടാബോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ലാപ്ടോപ്പോ മൊബൈലോ ഡെസ്ക്ടോപ്പോ ഒന്നും തന്നെ ഇല്ല അവരുടെ പഠനം പലപ്പോഴും മുടങ്ങി പോവുകയാണ് ചെയ്യുന്നത് ക്ലാസ്സിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല ഇത്തരമൊരു അവസ്ഥയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുസമൂഹത്തോട് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് പരമാവധി സർക്കാരിനെ സഹായിക്കുക ഇക്കാര്യത്തിൽ കുട്ടികൾക്ക് വേണ്ട ഉപകരണങ്ങൾ എത്തിച്ചു നൽകാൻ പൊതുസമൂഹം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് എഫ് ബി പോസ്റ്റ് വഴിയാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന വിദ്യാഭ്യാസ മന്ത്രിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് സംസ്ഥാനത്തെ സാമൂഹിക രാഷ്ട്രീയ കലാ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അധ്യാപകർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർ നാടിൻ്റെ തുടിപ്പുകളായ യുവജനങ്ങൾ തുടങ്ങിയവർ അടങ്ങുന്ന പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് COVID-19 മഹാമാരി മറ്റ് മേഖലകളെ ബാധിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ഭാവി തലമുറയുടെ വൈജ്ഞാനിക മാനസിക അഭിവൃദ്ധിക്കായി നമ്മൾ എല്ലാവരും കൈകോർക്കേണ്ട സമയമാണ് COVID-19 മൂലം കുട്ടികൾക്ക് ക്ലാസ്സിൽ എത്തപ്പെടാനാവാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസ്സുകളാണ് ആശ്രയം കൈറ്റ് വിക്ടേഴ്സിലൂടെ നൽകുന്ന ക്ലാസിൻ്റെ തുടർച്ചയായി വിദ്യാർത്ഥികളും അധ്യാപകരും നേരിട്ട് ആശയവിനിമയം നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളും ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഭാഗമാകാൻ ഏറെ ശ്രദ്ധയും കരുതലും നാം പുലർത്തേണ്ടതുണ്ട് ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും പഠനം മുടങ്ങാൻ പാടില്ല എന്ന നിർബന്ധം സർക്കാരിനുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് വകുപ്പുകളുടെയും നേതൃത്വത്തിൽ വിവിധ തലങ്ങളിലുള്ള ഡിജിറ്റൽ ഓൺലൈൻ സൗകര്യമില്ലാത്ത കുട്ടികളുടെ കണക്കെടുപ്പ് നടത്തുന്നുണ്ട് സ്കൂൾ തലത്തിൽ തന്നെ ഇവ പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് പഠന സഹായികൾ അതായത് മുൻഗണന നൽകുന്നത് ഇവയാണ് ടാബ് ലാപ്ടോപ്പ് മൊബൈൽ ഇല്ലാത്ത കുട്ടികൾക്ക് അവ പ്രാപ്യമാകേണ്ടതുണ്ട് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാനും പരിഹരിക്കാനും സ്കൂൾ തല സഹായ സമിതികൾ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പൊതുസമൂഹം എന്ന നിലയിൽ നമ്മളെല്ലാവരും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പിന്തുണ സംവിധാനം നൽകേണ്ടതാണ് ഇതിനായി ഓരോരുത്തരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു ഭാവി തലമുറയ്ക്കായി നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട് വിവരങ്ങൾക്കും സഹായം എത്തിക്കുന്നതിനും ജില്ലാ തലങ്ങളിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരെയും സംസ്ഥാന തലത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെയും ബന്ധപ്പെടാവുന്നതാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ കുറിപ്പ് സ്നേഹത്തോടെ വി ശിവൻകുട്ടി എന്നാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്